ഞാൻ അഖിൽ റനി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫിസിക്സിൻ്റെ പ്ലസ് വൺ ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷൻ്റെ രണ്ടാമത്തെ ഭാഗമാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സയൻറ്റിഫിക് മെത്തേഡിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സയൻസ് എങ്ങനെയാണ് സയൻസിൻ്റെ മെത്തേഡ് എന്നുള്ളത് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ഇൻട്രൊഡക്ഷൻ പാർട്ട് തന്നെ രണ്ടാമത്തെ സെക്ഷനാണ്. സയൻസിനെ നമ്മൾ എന്ത് പറയും, സയൻസ് എവർ ഡൈനാമിക് ആണെന്ന് പറയുന്നു. പിന്നെ സയൻസിൻ്റെ രണ്ട് മെത്തേഡ്സ് ഉണ്ട്, ഏതൊക്കെ, റിഡക്ഷനിസം, യൂണിഫിക്കേഷൻ. ഓക്കെ, ഇപ്പോൾ യൂണിഫിക്കേഷനും റിഡക്ഷനിസം ഈ രണ്ട് ടോപ്പിക്കും, ഇതെന്താണ് ഈ കൺസെപ്റ്റ്, അത് നമുക്ക് എന്ത് ചെയ്യാം ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ കൺസെപ്റ്റ് പറഞ്ഞു, സയൻസ് നമ്മൾ എപ്പോഴും പറയാം സയൻസ് ഈസ് എവർ ഡൈനാമിക് എന്നാണ് പറയാം. സയൻസ് ഈസ് എവർ ഡൈനാമിക്. അപ്പോൾ സയൻസ് എന്താണ്, സയൻസ് എവർ ഡൈനാമിക് ആണ്. ഓക്കെ, ഇവിടെ ഡൈനാമിക്കിൻ്റെ മീനിങ് എന്താണ്, ഡൈനാമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ചേഞ്ചിങ് എന്ന അർത്ഥം അല്ലേ, മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് സയൻസ് എന്ന് പറയുന്നത്. ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു സംഭവമാണ് സയൻസ് എന്ന് പറയുന്നത്. അതായത് സയൻസിൽ ഇതാണ് അവസാന വാക്ക് എന്നുള്ളൊരു കൺസെപ്റ്റ് ഇല്ല. അപ്പോൾ സയൻസ് എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ പറയേണ്ട ഫേമസ് ആയിട്ടുള്ള സയൻറ്റിസ്റ്റുകൾ ഐൻസ്റ്റീൻ, ന്യൂട്ടൺ, ഇത് ആര് പറഞ്ഞു കഴിഞ്ഞാലും അതൊരു ഫൈനലായിട്ട് ആരും കൺസിഡർ ചെയ്യില്ല. ഓക്കെ, അതെന്ത് ചെയ്യും, നമ്മളടുത്ത ഇൻസ്ട്രുമെൻറ്റ്സ് കണ്ടുപിടിക്കുമ്പോഴും അതിൻ്റെ അങ്ങോട്ടേക്ക് പോകുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എല്ലാത്തിനും എന്ത് ചെയ്യും, അതിന് ചേഞ്ച് വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, ആദ്യത്തെ തെറ്റൊന്നും നല്ല മീനിങ്. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ലിമിറ്റേഷൻ അനുസരിച്ച് ഇപ്പോൾ നമ്മൾ ന്യൂട്ടൻ്റെ ഗ്രാവിറ്റേഷണൽ ലോ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ എന്താണ്, യൂണിവേഴ്സലായിട്ട് ഇപ്പോഴും അംഗീകരിച്ചിരിക്കുന്ന സാധനമാണ്. പക്ഷേ അവിടെയും പ്രശ്നം വന്നു. അതായത് ചെറിയ ചെറിയ പാർട്ടിക്കിൾസിൻ്റെ കേസ് വന്നപ്പോൾ ന്യൂട്ടൻ്റെ ലോസ് ഉണ്ടല്ലോ, നമ്മൾ ന്യൂട്ടൻ്റെ ന്യൂട്ടോണിയൻ മെക്കാനിസം എന്ന് പറയും, ക്ലാസിക്കൽ മെക്കാനിക്സ് എന്നൊക്കെ പറയുന്നത്. അതായത് പാർട്ടിക്കിൾസ് നമ്മൾ സാധാരണ നമ്മൾ കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ് മാക്രോസ്കോപ്പിക് എന്ന് പറയും, വലിയ വലിയ ഓബ്ജക്ട്സ്. സോ ഈ വലിയ വലിയ ഓബ്ജക്ട്സിലൊക്കെ ന്യൂട്ടൻ്റെ ലോ എന്താണ്, പെർഫെക്റ്റ് ആണ്. പക്ഷേ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ആറ്റം ന്യൂക്ലിയസ് എന്നൊക്കെ പറയുമ്പോൾ, മൈക്രോസ്കോപ്പിക് അല്ല അല്ലേ, അതിനേക്കാൾ അത്രയും ചെറിയ ആറ്റോമിക് ലെവലിലോട്ട് പോകുന്ന സമയത്ത് ആറ്റത്തിൻ്റെയും പാർട്ടിക്കിൾസിൻ്റെ ബിഹേവിയർ എന്ന് പറയുന്നത് ന്യൂട്ടോണിയൻ മെക്കാനിസം വെച്ചിട്ട്, അതായത് ന്യൂട്ടൻ്റെ മെക്കാനിസം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എല്ലാ കണ്ടീഷൻസും ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ട് അവിടെ എന്ത് വന്നു, ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്ന നെക്സ്റ്റ് ഒരു ഫീൽഡ് നമുക്ക് വേണ്ടി വന്നു. അതുകൊണ്ടാണ് ഒരു സയൻറ്റിസ്റ്റും എന്തല്ല, നമ്മൾ ഫിസിക്സ് കണ്ടുപിടിച്ച ഒരു സയൻറ്റിസ്റ്റ് എന്നുള്ളൊരു സംഭവമില്ല, അല്ലെങ്കിൽ സയൻസ് കണ്ടുപിടിച്ചത് ഒരാൾ എന്നുള്ളൊരു സംഭവമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു വ്യക്തി എന്നുള്ളൊരു കൺസെപ്റ്റേ സയൻസിലില്ല, അതാണ് ഒന്നാമത്തെ കാര്യം. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മളൊരു കണ്ടുപിടുത്തം കുറച്ച് കാലം കഴിയുമ്പോൾ എന്താവും, അത് ചേഞ്ച് ചെയ്യും. എങ്ങനെ ചേഞ്ച് ചെയ്യും, അത് ഇമ്പ്രൂവ് ആവും, അത് അതിനേക്കാളും നെക്സ്റ്റ് ലെവലിലോട്ട് എന്ത് ചെയ്യാൻ തുടങ്ങും, മെല്ലെ മെല്ലെ കയറി കയറി വരാൻ തുടങ്ങും. ഓക്കെ, അപ്പം ഏറ്റവും സിമ്പിൾ എക്സാമ്പിൾ നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മൊബൈൽ ഫോൺസൊക്കെ ആദ്യം ഉപയോഗിച്ചിട്ട് ഇപ്പോൾ മൊബൈൽ ഫോണാണോ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത്. ആദ്യത്തെ വയർലെസ് ഫോൺ എന്ന് പറയുന്നതിൽ സ്ക്രീന് പോലും ഇല്ലായിരുന്നു. ഓക്കെ, അപ്പോൾ സ്ക്രീൻ ഇല്ലാത്ത വയർലെസ് ഫോണായിരുന്നു. അതിനുശേഷം സ്ക്രീന് വന്നു, അതിനുശേഷം അതൊരു കമ്പ്യൂട്ടറിനെ അല്ലേ. ഇപ്പോഴത്തെ ഫോണൊക്കെ എന്താണ്, ഇപ്പോഴത്തെ ഫോണിൽ നമ്മൾ സാധാരണ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാ ഫംഗ്ഷൻസ് എവിടെയുണ്ട്, നമുക്ക് എന്തിൽ യൂസ് ചെയ്യാം, മൊബൈൽ ഫോണിൽ യൂസ് ചെയ്യാം അല്ലേ. വീഡിയോസ് കാണാം, വീഡിയോസ് എടുക്കാം, എല്ലാത്തിനും നമുക്ക് എന്തിലോട്ട് കൊണ്ടുവരാം, മൊബൈൽ ഫോണിലോട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ മൊബൈൽ ഫോൺ നമ്മളെ 1100 എന്നുള്ള മൊബൈൽ ഫോണൊക്കെയാണ് ഞാൻ യൂസ് ചെയ്ത ആദ്യത്തെ ഫോണാണ് 1100. ആ ഫോണൊക്കെ ജസ്റ്റ് ഒരു സ്ക്രീൻ ഉണ്ട്, നമുക്ക് കോൾ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അതിൽ ഗെയിം ഏതാണെന്നറിയാം, നമ്മളെ ഈ ഡോട്ട് ഇട്ടിട്ട് നമ്മൾ ഈ ഡോട്ടിനെ പാമ്പ് വന്ന് പിടിക്കുന്ന ഗെയിമില്ലേ, ആ ഗെയിമാണ് അതിലാകെ ഉണ്ടായിരുന്ന ഒരു ഗെയിം എന്ന് പറയാം. അപ്പോൾ അത് നമ്മൾ കണ്ടീഷൻസിൽ അത്രയും സിമ്പിളായിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റിൽ നിന്നും നമ്മളെന്തായിട്ട് മാറി, ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ഇപ്പോഴത്തെ ടച്ച് സ്ക്രീനൊക്കെയുള്ള ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺസിലോട്ടോ സ്മാർട്ട് ഫോണിലോട്ടൊക്കെ നമ്മളെത്തി. ഓക്കെ, അപ്പം അത്രയും ഡെവലപ്പായിട്ട് മാറി. അപ്പം ഇതൊക്കെ എന്താണ്, നമ്മൾ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു ഓബ്ജക്റ്റിൻ്റെ മുകളിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ അടുത്തൊരു സംഭവത്തിലോട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ മാറി 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 വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇതാണ് സയൻസിൻ്റെ കണ്ടീഷനിൽ എപ്പോഴും പറയുന്നത് ഇറ്റ് ഈസ് എവർ ഡൈനാമിക് എന്ന് പറയാം. എവർ ഡൈനാമിക്കിന് നമ്മൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള നമ്മൾ ആദ്യത്തെ കണ്ടീഷൻസ് പറയാം. അതായത് നമ്മൾ AD സെക്കൻഡ് സെഞ്ചുറിയിൽ ടോളമി. ഓക്കെ, AD സെക്കൻഡ് സെഞ്ചുറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര ഇയർ എന്ന് പറയാം, 200 അല്ലേ. അപ്പോൾ AD 200 എന്നുള്ള സെഞ്ചുറിയിൽ അവിടെ എത്തും ടോളമി. ടോളമി എന്നുള്ള സയൻറ്റിസ്റ്റ് പറഞ്ഞത്, സയൻറ്റിസ്റ്റ് അല്ല പുള്ളിക്കാരൻ, അവിടുത്തെ കൺസെപ്റ്റ് അതിന് മുന്നേ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഇതിന് മുന്നേ നമ്മൾ കണ്ടീഷൻ കൊടുത്തുകൊണ്ടിരുന്നതൊക്കെ പരന്ന ഭൂമി എന്നായിരുന്നു അല്ലേ. പരന്ന ഭൂമിയായിരുന്നു എല്ലാവരുടെയും കൺസെപ്റ്റ്, അതായത് ഭൂമി പരന്നിട്ടായിരുന്നു. അപ്പോൾ ഭൂമി പരന്ന ഭൂമി എന്നുള്ള സംഭവം ഉരുട്ടിയെടുക്കാൻ വേണ്ടി കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഗലീലിയോക്കെയാണ് ഉരുണ്ട ഭൂമി എന്നുള്ള കൺസെപ്റ്റ് പറഞ്ഞത്, അതിനെ ഗലീലിയോനെ കൊല്ലാൻ വരെ നോക്കിയിട്ടുണ്ട്. ഓക്കെ, കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും, അതുവരെ ഉണ്ടായിരുന്ന മതപരമായിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ തെറ്റും. കാരണം അതിലൊക്കെ പറഞ്ഞിരിക്കുന്നത് പരന്ന ഭൂമി എന്നുള്ള കൺസെപ്റ്റ് വെച്ചിട്ടായിരുന്നു അന്നത്തെ മുഴുവൻ തിയറിയും പറഞ്ഞത്. പക്ഷേ അത് തെറ്റാന്ന് തുടങ്ങി, എങ്ങനെ, ഗലീലിയൊക്കെ ഭൂമി ഉരുണ്ടതാന്ന് പറയാൻ തുടങ്ങിയപ്പം അത് തെറ്റാന്ന് പറയാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ ബേസിലാണ് ടോളമിയൊക്കെ പറഞ്ഞത്. ടോളമിയൊക്കെ പറയുന്നത് എന്താണ്, ടോളമിയുടെ കൺസെപ്റ്റ് അനുസരിച്ച് നമ്മൾ ജിയോസെൻട്രിക് തിയറി എന്നുള്ള കൺസെപ്റ്റായിരുന്നു. ജിയോസെൻട്രിക് എന്താ ജിയോസെൻട്രിക്? ജിയോസെൻട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ടത്തെ ആൾക്കാരെല്ലാവരും വിശ്വസിച്ചൊരു കൺസെപ്റ്റ്. അതായത് ജിയോസെൻട്രിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എർത്താണ് ഈ പ്രപഞ്ചത്തിൻ്റെ സെൻറ്റർ. അതായത് എർത്ത് ചുറ്റും ആർക്ക് കറങ്ങുന്നു, സൂര്യനും സ്റ്റാറും എല്ലാ സാധനങ്ങളും ആർക്ക് ചുറ്റുമാണ് കറങ്ങുന്നത്, എർത്തിന് ചുറ്റും. എർത്തോ
എർത്താണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം, അതായത് യൂണിവേഴ്സിൻ്റെ സെൻറ്ററായിട്ട് ആയിരിക്കുന്നു എർത്ത് ഇരിക്കുന്നു. ഓക്കെ, എർത്തിന് ചുറ്റും എന്ത് ചെയ്യുന്നു, ബാക്കി എല്ലാ ഒബ്ജക്ട്സും കിടന്ന് കറങ്ങുന്നു. അതായത് നമ്മൾ കരുതിക്കൊണ്ടിരുന്നത് നമ്മളാണ് ഏറ്റവും വലിയ സംഭവം, നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, എല്ലാ സാധനങ്ങളും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുള്ളൊരു കൺസെപ്റ്റ് ആയിരുന്നു അന്നത്തെ ആൾക്കാർക്ക്. നമുക്ക് എപ്പോഴും പലർക്കും അങ്ങനെ കൺസെപ്റ്റ് ഉണ്ടല്ലേ, നമ്മൾ എർത്ത് ആണ് ഏറ്റവും ടോ. നമുക്ക് സംബന്ധിച്ചിടത്തോളം എർത്താണ് നമ്മുടെ ഏറ്റവും വലിയ നമ്മൾ ഗോളം, നമ്മളൊക്കെ എക്സിസ്റ്റ് ചെയ്യാനുള്ള മെയിൻ റീസൺ ആരാണ്, നമ്മൾ എർത്ത് തന്നെയാണ്. ഓക്കെ, പക്ഷേ എർത്ത് ഒന്നിൻ്റെയും സെൻറ്റർ അല്ല. എർത്തിന് സെൻറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് മൂണിൻ്റെ സെൻറ്റർ എന്ന് വേണേൽ പറയാം. മൂൺ എവിടെയാണ് ചുറ്റുന്നത്, എർത്തിന് ചുറ്റും കറങ്ങുന്നുണ്ട്. സോ മൂണിന് എർത്ത് സെൻറ്ററാണ്, പക്ഷേ എർത്തല്ല ഈ യൂണിവേഴ്സിൻ്റെ സെൻറ്റർ. അതിപ്പോൾ എല്ലാവർക്കും അറിയാലോ. ഓക്കെ, അപ്പോൾ അതായത് പണ്ടത്തെ കാലത്ത് ആദ്യത്തെ കൺസെപ്റ്റ് അനുസരിച്ച് AD 2nd century ടോളമി പറഞ്ഞ എന്താണ്, ജിയോ സെൻട്രിക് എന്നുള്ള തിയറിയാണ്. ഇത് അന്ന് സയൻസ് ആയിരുന്നു കേട്ടോ. സയൻസ് എന്ന് പറയുന്നത് അന്ന് കാണുന്ന ഒബ്സർവേഷൻസ് വെച്ചിട്ട് അവർ കണ്ടുപിടിച്ച കാര്യമായിരുന്നു ഇത്. പക്ഷെ അതൊരു മിസ്റ്റേക്ക് ആയിരുന്നു. അന്നത്തെ ഒബ്സർവേഷൻ നമ്മൾ ഇപ്പോഴും പറയുന്ന പോലെ സൂര്യൻ കിഴക്കുതിക്കുന്നു എന്നല്ല ഇപ്പോഴും പറയാം. സൂര്യൻ സൺ റൈസസ് അറ്റ് ദ ഈസ്റ്റ്, സൂര്യൻ കിഴക്കുതിച്ചിട്ട് പടിഞ്ഞാറ് അസ്തമിക്കുന്നു എന്നാണ് ഇപ്പോഴും നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അവിടെ എന്താണ്, അവിടെയും നമ്മൾ യൂസ് ചെയ്യുന്ന കൺസെപ്റ്റ് സെയിം ആണ്. സൂര്യൻ ഉദിക്കുന്നു, സൂര്യൻ അസ്തമിക്കുന്നു. ഇപ്പോൾ സൂര്യൻ ഉദിക്കുക അസ്തമിക്കുകയും ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ സണ്ണാണ്, സൺ അവിടെ തന്നെ ഇരുന്നിട്ട് എർത്തല്ലേ കറങ്ങുന്നത്. ഓക്കെ, ഈ ഒരു കണ്ടീഷനാണ് നമുക്ക് എന്തൊരു രണ്ടാമത്തേല് കോപ്പർനിക്കസ് ഒക്കെയാണ്, കോപ്പർനിക്കസ് എത്തി. ഓക്കെ, ഇപ്പം കോപ്പർനിക്കസ് ആണ് ഏത് തിയറി പറഞ്ഞത്, ഹീലിയോ സെൻട്രിക് എന്നുള്ള തിയറി പറഞ്ഞത്. ഹീലിയോ സെൻട്രിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീലിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സണ്ണുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സണ്ണാണ് സെൻറ്റർ എന്നുള്ള കൺസെപ്റ്റ് വന്നു. ഓക്കെ, അപ്പോൾ സണ്ണ് സെൻറ്ററാണ്. സണ്ണിന് ചുറ്റും ആര് കറങ്ങുന്നു, എർത്തും മൂണും എല്ലാം എവിടെയാണ് കറങ്ങുന്നത്, സണ്ണിന് ചുറ്റുമാണ് കറങ്ങുന്നത്. ഇതാരാ പറഞ്ഞേ, ഹീലിയോ സെൻട്രിക് തിയറി, കോപ്പർനിക്കസ് ഒക്കെ പറഞ്ഞു. ഓക്കെ, അപ്പോൾ അതിനുശേഷവും അതിനും കുറേ മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു. അതിനുശേഷം അത് തിരുത്തി വന്ന് അത്രയും കണ്ടീഷൻസിന് ശേഷമാണ് നമ്മൾ എന്ത് തുടങ്ങിയത്, ഇപ്പം ഉള്ള ബിലീഫ് നമ്മൾ എത്തിയത്. ഓക്കെ, ഇപ്പം നമ്മൾ ഓരോ ബിലീഫും ഇപ്പോഴത്തെ എത്ര ലാർജ് സിസ്റ്റത്തിലൂടെ പോയി നോക്കിയാട്ടെ. ആദ്യത്തെ ജിയോ സെൻട്രിക്കിന് മുന്നേയും തിയറീസ് ഉണ്ടായിരുന്നു. ഓക്കെ, ഇഷ്ടംപോലെ തിയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കേട്ട പണ്ടത്തെ ഒരു തിയറി ഉണ്ട്, എന്താണെന്ന് അറിയോ? നമ്മൾ ഈ പ്രപഞ്ചത്തിന് മുഴുവനായിട്ട് നമ്മൾ ഇപ്പം പറയുന്ന ഭൂമി, നമ്മളെ ഭൂമിയിനെ ഒരു വലിയ ആമേൻ്റെ പുറത്താണ്, അടിയിലായിട്ടൊരു ആമ, ഇത് ആമയാണ്, ആമേനേക്ക് വരക്കാനാണ് കേട്ടോ. ഓക്കെ, ഇതൊരു ആമയാണ് നേരത്തെ, ഒരാമ. സോ ആമേൻ്റെ പുറത്താണ് നമ്മൾ ആരുള്ളത്, ആമ. ഓക്കെ, ഈ ആമേൻ്റെ പുറത്താണ് നമ്മൾ ഭൂമിയുള്ളത്, ഒന്ന് ഉരുണ്ട ഭൂമിയല്ല. നമ്മൾ ഭൂമി എന്ന് പറയുന്നത് ഇങ്ങനെ പരന്ന് കിടക്കായിരിക്കും. ഈ ഭൂമി എവിടെയുള്ളത്, ഒരാമേൻ്റെ പുറത്താണെന്ന്. കാരണം ഇതെവിടെയെങ്കിലും താങ്ങി നിൽക്കണ്ടേ, പണ്ടത്തെ ആൾക്കാർക്കുണ്ട് അല്ലേ, ഇതെവിടെയെങ്കിലും നിൽക്കുന്നു, ഇതെവിടെയാണ് നിൽക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം അതിനടിയിലൊരു ആമ ഉണ്ടായിരുന്നു, ഈ ആമയാണ് അതിനെ താങ്ങി നിർത്തുന്നത് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, ഇതൊക്കെ സയൻസിലെ ആദ്യത്തെ കുറേ കൺസെപ്റ്റുകളാണ്. എങ്ങനെ ആദ്യം ഇതൊന്നും സയൻസ് പറയാൻ പറ്റില്ല, വെറുതെ ആലോചിച്ചിട്ടുണ്ടാക്കുന്നത്. നമ്മൾ പറഞ്ഞില്ലായിരുന്നോ സയൻറ്റിഫിക് മെത്തേഡ് ആണെങ്കിൽ അതിന് പ്രൂഫ് വേണം, അതിന് കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻസ് വേണം. ഇതിന് എക്സ്പ്ലനേഷൻസ് ഒന്നുമില്ല. പണ്ടത്തെ അവരൊക്കെ ചിന്തകന്മാരെന്നാണ് പറയാം. നമ്മൾ അരിസ്റ്റോട്ടൽ എന്നൊക്കെ പോലുള്ള ആൾക്കാരൊക്കെയാണ് ഇതൊക്കെ പറഞ്ഞത്. അത് ചിന്തകന്മാരാണ്, അതായത് അവരിങ്ങനെ ഇരുന്നിട്ട് ചിന്തിച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അവർ കാണുന്ന കാര്യങ്ങൾ വെച്ച് എന്ത് ചെയ്യുന്നു, ചിന്തിച്ച് കണ്ടുപിടിക്കുന്നു. അതിന് രസം ഇതാണ്, ഇങ്ങനെയുണ്ട്. ഇതിന് മുകളിലായിട്ട് ഓക്കെ കുറേ ലെയറായിട്ടാണത്. ആദ്യത്തെ ലെയറിൽ ക്ലൗഡ്സ്, നമ്മളെ മേഘങ്ങളൊക്കെ ഫസ്റ്റ് ലെയറിൽ, മേഘങ്ങൾ എല്ലാ മേഘങ്ങളും ഒരേ ലെവലിലായിരിക്കും. ഇതാണ് രണ്ടാമത്തെ കൺസെപ്റ്റ്, മേഘങ്ങളൊക്കെ ഒരേ ലെയർ. അത് കഴിഞ്ഞിട്ട് അതിന് മുകളിൽ വരുന്ന നെക്സ്റ്റ് ലെയറിലാണ് സൂര്യനും ആരുള്ളത്, ചന്ദ്രനും. ഓർമ്മിക്കുക, ആ കൺസെപ്റ്റ് അനുസരിച്ച് സൂര്യനും ചന്ദ്രനും ഒരു ലെയർ തന്നെയാണ് ഉള്ളത്, നമ്മൾ ഉള്ളീൻ്റെ തോല് വിളിക്കുന്ന പോലെ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ലെയറിൽ ആരുണ്ട്, ആദ്യത്തെ ലെയറിൽ ക്ലൗഡ്സ് വന്നു, അതിന് മുകളിലുള്ള ലെയറിൽ ആര് വന്നു, സൂര്യനും ചന്ദ്രനും ഒരേ ലെവലിൽ വന്നു. അതിനുശേഷമുള്ള മൂന്നാമത്തെ ലെയറിൽ എല്ലാം കൂടി ഒരുമിച്ചായിട്ട് എന്തുണ്ട്, സ്റ്റാറുകൾ മൊത്തം ഒരേ ലെയറിൽ ഇരിക്കുന്നു. ഓക്കെ, കുറേ ഒരു ഷീറ്റ് വെച്ചിരിക്കുന്ന പോലെ. അപ്പോൾ ആദ്യത്തെ ഷീറ്റിൽ ക്ലൗഡ്സ്, രണ്ടാമത്തെ ഷീറ്റിൽ സണ്ണും മൂണും ഒരേ ലൈനിൽ ഒരേ ഡിസ്റ്റൻസിൽ കാണിപ്പിടുന്നു. നോക്കുമ്പം നമുക്ക് മൂണും സണ്ണും ഡിസ്റ്റൻസാണെന്ന് തോന്നുന്നില്ല, രണ്ടും ഒരേപോലെ തോന്നുള്ളൂ അല്ലേ. അത് രണ്ടും ഓക്കെ ഒരേ ലൈനിൽ. പിന്നെ തോന്നുന്നു സ്റ്റാർസ് മുഴുവൻ ഒരേ ലൈനിൽ ഇടിയോ. അപ്പോൾ ഇങ്ങനത്തെ കൺസെപ്റ്റൊക്കെ വെച്ചിട്ടാണ് പണ്ട് എന്താ പറയുക, കുറേ ആകാശങ്ങൾ, 7 ആകാശത്തിന് മുകളിൽ നിന്നൊക്കെ പറയുന്ന കൺസെപ്റ്റൊക്കെ ഇത് പറയുന്നു. അപ്പോൾ ഇതൊക്കെ ആദ്യത്തെ തിയറികളായിരുന്നു, ആദ്യത്തെ കുറേ തിയറികൾ ഉണ്ടായിരുന്നു. ആ തിയറിയിൽ നിന്ന് ജിയോ സെൻട്രിക് എന്നുള്ള തിയറിയൊക്കെ കുറച്ചും കൂടെ ഡെവലപ്പായെന്ന് പറയാം അല്ലേ. ജിയോ സെൻട്രിക്, എർത്താണ് എല്ലാത്തിൻ്റെയും സെൻറ്റർ, എർത്തിന് ചുറ്റുമാണ് എല്ലാം കൂടെ കറങ്ങുന്നത്. അത് കഴിഞ്ഞ് ഹീലിയോ സെൻട്രിക് വന്നു, സൂര്യനാണ് സെൻറ്റർ, സൂര്യന് ചുറ്റും കിടന്ന് കറങ്ങുന്നു. ഓക്കെ, നോക്കിയടെ, ഓരോ പ്രാവശ്യവും സയൻസ് എന്ന് പറയുന്ന സംഭവത്തിന് ഡെവലപ്മെൻ്റ് ആയിരുന്നു. അതായത് നമ്മൾ കണ്ടുപിടിക്കുന്ന ഫാക്റ്റിനൊക്കെ അനുസരിച്ച് ജിയോ സെൻട്രിക്കിൽ നിന്ന് എങ്ങോട്ടേക്ക് മാറി, ഹീലിയോ സെൻട്രിക് എന്നുള്ള തിയറിയിലോട്ട് മാറി. ഇപ്പോൾ ഹീലിയോ സെൻട്രിക് തിയറി എന്ന് പറയുന്ന കൺസെപ്റ്റ് വന്നപ്പോഴേക്ക് സണ്ണ് സെൻറ്ററാണ്, സണ്ണിന് ചുറ്റും എന്ത് ചെയ്യുന്നു, പ്ലാനറ്റ്സൊക്കെ സണ്ണിന് ചുറ്റുമായിട്ട് കറങ്ങുന്നു. ഇതാണ് സയൻസിന് നമ്മൾ എപ്പോഴും എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഡൈനാമിക് പ്രോസസ്സ് എന്ന് പറയാനുള്ള കാരണം, ഡൈനാമിക് ആയിട്ട് മാറിക്കൊണ്ടേയിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ബേസിക്കായിട്ടുള്ള ആറ്റത്തിൻ്റെ മോഡൽ, ആറ്റത്തിൻ്റെ ഷേപ്പ് കണ്ടുപിടിച്ചിരിക്കുന്ന സയൻറ്റിസ്റ്റ് ആരാണ്, ആറ്റത്തിൻ്റെ ഷേപ്പ് കണ്ടുപിടിച്ചത് റദർഫോർഡ് ആണ് അല്ലേ. ആറ്റത്തിൻ്റെ ഷേപ്പ്, അത് ഏതാ എക്സ്പെരിമെൻറ്റ് അവൻ പഠിച്ചിട്ടുണ്ടാവും, കെമിസ്ട്രി പഠിച്ചിരിക്കുന്നുണ്ടാവും. ഓക്കെ,
ആറ്റത്തിൻ്റെ ഷേപ്പ് കണ്ടുപിടിച്ചത്, എക്സ്പെരിമെൻറ്റ്. അത് റദർഫോർഡ് നടത്തിയതാണ്. റദർഫോർഡാണ് ആറ്റത്തിൻ്റെ ഏകദേശം ഷേപ്പ്. അതിന് മുന്നേ കണ്ടമാനം മോഡൽസ് ഉണ്ടായിരുന്നു, കേട്ടിട്ടുണ്ടാവും അല്ലേ, വാട്ടർമെലൻ മോഡൽ. നമുക്ക് ഓരോ മോഡൽസും ഇപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കാരണം നമ്മുടെ ഇൻട്രൊഡക്ഷനിൽ എന്താണ് കൺസെപ്റ്റ് എന്നുള്ള മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്റേഴ്സ് ഒക്കെ വരുന്നുണ്ട്. പ്ലസ് ടുവിലൊക്കെ ആയിട്ട് ആറ്റംസ് മൊത്തമായിട്ട് പഠിക്കാനുണ്ട്. ആ സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് ഓരോ മോഡൽസും അതിൻ്റെ ലിമിറ്റേഷൻസ് ഒക്കെ അവിടെ പഠിക്കാം. എന്നാൽ ഓർമ്മിക്കുക, കുറേ മോഡൽസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആറ്റം എന്ന് പറയുന്ന മോഡൽ, ഇപ്പം നമ്മൾ പറയുന്ന ആറ്റം എന്നുള്ള മോഡൽ ഒറ്റയടിക്ക് ആറ്റം എന്നുള്ളൊരു കൺസെപ്റ്റിലോട്ട് വന്നതല്ല. അതിന് മുന്നേ കണ്ടമാനം മോഡൽസ് ഉണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ ലിക്വിഡ് ഡ്രോപ്പ് മോഡൽ എന്ന് പറയും, പിന്നെ വാട്ടർ മെലൻ മോഡൽ. വാട്ടർ മെലൻ പോലെയാണ്, അതിലിങ്ങനെ എന്ത് ചെയ്യുന്നു, എംബഡഡ്. നമ്മൾ ചെറിപ്പഴമൊക്കെ വെച്ചിട്ടില്ലേ, ഇപ്പോൾ ഒരു കേക്കൊക്കെ വെച്ച് കേക്കിൻ്റെ മുകളിൽ ഇങ്ങനെ ചെറിയ പഴങ്ങളൊക്കെ ഡിസൈൻ ചെയ്യുന്ന പോലെ, അങ്ങനെയൊക്കെ ആയിരുന്നു ആറ്റങ്ങൾ എന്നൊക്കെ ആദ്യം വിശ്വസിച്ചൊരു സമയമുണ്ടായിരുന്നു. പിന്നെയാണ് റദർഫോർഡ് എന്ത് എക്സ്പെരിമെൻറ്റ് നടത്തിയത്, ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻ്റ് എന്നുള്ള റദർഫോർഡിൻ്റെ എക്സ്പെരിമെൻറ്റ് നടത്തിയത്. ആൽഫ പാർട്ടിക്കൽ വെച്ചിട്ടുള്ള ഒരു എക്സ്പെരിമെൻറ്റ് നടത്തി. ആ എക്സ്പെരിമെൻറ്റ് വെച്ചിട്ടാണ് ആറ്റത്തിൻ്റെ ഏകദേശ ഷേപ്പ് കിട്ടിയത്. ഓക്കെ, റദർഫോർഡ് എക്സ്പെരിമെൻറ്റ്. പക്ഷേ ഏകദേശ ഷേപ്പാണ്, അത് വെച്ച് എന്ത് ചെയ്തു, ന്യൂക്ലിയർ മോഡൽ എന്ന് പറയും. ന്യൂക്ലിയസ് സെൻറ്ററിലുണ്ട്, അതിന് ചുറ്റുമാണ് ഇലക്ട്രോൺസ് ഉള്ളതെന്ന് ആര് പറഞ്ഞു, റദർഫോർഡ് പറഞ്ഞു. പക്ഷേ റദർഫോർഡ് പറഞ്ഞതിലും എന്തായിരുന്നു, ആ പറഞ്ഞതൊക്കെ ശരിയായിരുന്നു, പക്ഷേ റദർഫോർഡ് പറഞ്ഞ സാധനത്തിനും എന്ത് വന്നു, അതിന് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. കാരണം ആറ്റത്തിൻ്റെ പല കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യാൻ പുള്ളിക്കാരൻ്റെ മോഡലിനും പറ്റിയില്ല. സ്ട്രക്ചർ പറഞ്ഞ ശരിയായിരുന്നു, ന്യൂക്ലിയസ് ഉണ്ട്, ചുറ്റും ഇലക്ട്രോൺസ് ഉണ്ട്, അതൊക്കെ ശരിയായി. പക്ഷേ അതിലും കുറച്ച് എന്ത് വന്നു, ലിമിറ്റേഷൻസ് വന്നു. ആ ലിമിറ്റേഷൻസാണ് ബോർ വന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, അതാണ് ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന ബോർ മോഡൽ എന്ന് പറയുന്ന മോഡൽ. ബോർ മോഡൽ, ബോർ മോഡലാണ് നമ്മളിപ്പം പഠിക്കുന്ന സയൻറ്റിഫിക് ആയിട്ടുള്ള മോഡൽ എന്ന് പറയാം അല്ലേ, ബോർ മോഡൽ എന്ന് പറയാം. സോ റദർഫോർഡിൻ്റെ മോഡൽ, റദർഫോർഡ് അത് കണ്ടുപിടിച്ചു, ആ കണ്ടുപിടുത്തത്തിൽ യാതൊരു മിസ്റ്റേക്കും ഇല്ലായിരുന്നു. ഓക്കെ, പക്ഷേ ആ കണ്ടുപിടുത്തത്തിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു, കാരണം അതിന് എല്ലാ കാര്യങ്ങളെയും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ആര് വന്നത്, ബോർ അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൃത്യമായിട്ട് തന്നെ എക്സ്പ്ലനേഷൻസ് കൊടുത്തു. ഓക്കെ, അപ്പോൾ അതാണ് നോൺ റേഡിയേറ്റിംഗ് ഓർബിറ്റ് എന്നുള്ള എക്സ്പ്ലനേഷൻസ് ഒക്കെ ബോർ കൊടുത്തു. അങ്ങനെ അതിനെ കുറച്ചും കൂടെ എന്താക്കി മാറ്റി, സയൻറ്റിഫിക് ആയിട്ട് മാറ്റി. ഓക്കെ, നമ്മൾ ഓരോ പ്രാവശ്യവും ഇമ്പ്രൂവ് ചെയ്ത് വന്നുകൊണ്ടേയിരുന്നായിരുന്നു. പിന്നെയാണ് ഇതുപോലെ നമുക്ക് സയൻസിൽ ആദ്യം മുതൽ നോക്കുവാണെങ്കിൽ കണ്ടമാനം ഓരോ സ്ഥലത്തും എന്തുണ്ട്, ഇമ്പ്രൂവ്മെൻറ്റ് വന്നുകൊണ്ടേയിരുന്നിട്ടുണ്ട് ഓരോന്നിലും. കാരണം എന്താ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ കാര്യം, ആദ്യത്തെ കണ്ടീഷൻ തന്നെ കണ്ടുപിടിക്കാൻ പറ്റാത്തതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലിമിറ്റേഷൻസ് ആയിരുന്നു. എന്ത് ലിമിറ്റേഷൻ, നമുക്ക് ഇൻസ്ട്രുമെൻറ്റ്സ് ഇല്ല. നമുക്കിപ്പോൾ മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചതിന് ശേഷമല്ലേ നമുക്ക് മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള അമീബ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണാനൊക്കെ പറ്റിയത്. അപ്പോൾ നമ്മൾ ഈ ഇൻസ്ട്രുമെൻറ്റ്സ് ഇല്ലാത്തൊരു കാലത്ത് നമുക്കിതൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഇൻസ്ട്രുമെൻറ്റ്സ് കണ്ടുപിടിക്കുന്നതിനനുസരിച്ച്, നമ്മൾ ടെക്നോളജിക്കലി ഡെവലപ്പ് ആവുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ സയൻസ് കുറച്ചും കൂടെ എന്തായിക്കൊണ്ടിരിക്കും, ആക്യുറേറ്റായി ആയിട്ട് മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അതങ്ങനെ മാറുന്നതിനനുസരിച്ച്, അതുകൊണ്ടാണ് സയൻസിനെ നമ്മൾ എപ്പോഴും എന്ത് പറയാം, സയൻസ് ഈസ് എ പ്രോസസ് എന്ന് പറയാനുള്ള കാരണം. സയൻസ് ഒരു പ്രോസസ്സാന്ന് പറയും. ഓക്കെ, അപ്പോൾ സയൻസ് എപ്പോഴും പ്രോസസ്സിങ്ങിലാണ്. സയൻസ് കംപ്ലീറ്റ് ആയി എന്ന് ആരും പറയാറില്ല. സയൻസ് എന്താണ്, സയൻസ് ഒരു പ്രോസസ്സാണ്. ഓക്കെ, സയൻസ് എന്തല്ല, സയൻസ് ഈസ് നോട്ട് എ പ്രോഡക്റ്റ്. സയൻസിൽ പ്രോഡക്റ്റ് ആയിട്ടൊന്നുമില്ല. അതായത് ഇതൊരു ഫൈനലാണ്. പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ എന്താണ്, ഇതൊരു ഫൈനൽ. ഇപ്പം എന്നൊരു പ്രോഡക്റ്റാണ്, ഇതൊരു ഫൈനലായി. ഓക്കെ, ഇപ്പം എന്താണ്, പക്ഷേ ഈ കേസിൽ സയൻസ് ഒരു പ്രോസസ്സാണ്. സയൻസ് എന്ന് പറയുന്ന കണ്ടീഷൻ, സയൻസ് ഒരിക്കലും സയൻസ് കംപ്ലീറ്റ് ആയി ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. സയൻസ് എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഇമ്പ്രൂവ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പല പല പുതിയ പുതിയ കാര്യങ്ങളെയും എക്സ്പ്ലെയിൻ ചെയ്ത് വന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മൾ പേപ്പറിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ, ബ്ലാക്ക് ഹോൾ കണ്ടുപിടിച്ചു, ബ്ലാക്ക് ഹോളിൻ്റെ തിയറി, ബിഗ് ബാങ് തിയറി. ഇപ്പോൾ നമ്മൾ ഏറ്റവും ഡീറ്റെയിൽഡായിട്ട് പല കാര്യങ്ങളും ഇപ്പോഴും എക്സ്പ്ലനേഷൻ നടന്നുകൊണ്ടേയിരിക്കുന്നേ ഉള്ളൂ. പക്ഷെ നമ്മളത് കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് വരുന്നുണ്ട്. ഓക്കെ, ഇതാണ് സയൻസിൻ്റെ ഒരു മെത്തേഡ് എന്ന് പറയും. സോ സയൻസ് എപ്പോഴും എന്താണ്, സയൻസ് ഈസ് എവർ ഡൈനാമിക് ആണ്. സയൻസ് ഈസ് നോട്ട് എ പ്രോഡക്റ്റ്. സയൻസ് ഒരു പ്രോഡക്റ്റ് അല്ല, സയൻസ് എന്താണ്, ഒരു പ്രോസസ്സാണ്. ഓക്കെ, അതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും അല്ലേ. ഇതാണ് സയൻറ്റിഫിക് മെത്തേഡിലെ ആദ്യത്തെ കണ്ടീഷൻ. അപ്പോൾ സയൻസ് ഈസ് എ പ്രോഡക്റ്റ്. ഓക്കെ, സയൻസ് ഈസ് എ പ്രോസസ്, സയൻസ് ഈസ് നോട്ട് എ പ്രോഡക്റ്റ്. അപ്പോൾ നമ്മൾ സയൻറ്റിഫിക് മെത്തേഡിലെ രണ്ട് മെത്തേഡ്സാണ് യൂണിഫിക്കേഷനും റിഡക്ഷനും. യൂണിഫിക്കേഷൻ ആൻഡ് റിഡക്ഷൻ. ഓക്കെ, എന്താ യൂണിഫിക്കേഷനും റിഡക്ഷനും, യൂണിഫിക്കേഷനും റിഡക്ഷനും എന്താണ് യൂണിഫിക്കേഷനും റിഡക്ഷനും. ഓക്കെ, യൂണിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സയൻറ്റിഫിക് മെത്തേഡിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന രണ്ട് യൂണിഫിക്കേഷൻ, യൂണിഫിക്കേഷൻ. നമുക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ വീഡിയോയിലുണ്ടായിരുന്നു, ഐസക് ന്യൂട്ടൻ്റെ തലയിൽ ആപ്പിൾ വീണു. അപ്പം ഐസക് ന്യൂട്ടൻ എന്ത് കണ്ടുപിടിച്ചു, ആപ്പിൾ വീഴുന്നത് കണ്ടിട്ട് ഐസക് ന്യൂട്ടൻ എന്ത് കണ്ടുപിടിച്ചു, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട് എന്നുള്ള കൺസെപ്റ്റ് വന്നു. ഓക്കെ, ഗ്രാവിറ്റേഷണൽ ലോ ഇൻവെൻറ്റ് ചെയ്തു. ഇപ്പോൾ നോക്കിയാട്ടെ, ആപ്പിൾ വീഴുന്ന കേസ് വെച്ചിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ആപ്പിൾ എന്ന് പറയുന്ന സാധനത്തിന് ടെറസ്ട്രിയൽ എന്ന് പറയാം. നമ്മൾ ടെറസ്ട്രിയൽ, ടെറസ്ട്രിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എർത്തിൽ നടക്കുന്ന, എർത്തിൻ്റെ സർഫസിൽ നടന്നൊരു കാര്യം. ഓക്കെ, ഇതേ ഫിനോമിനനാണ് സെലസ്റ്റിയൽ. സെലസ്റ്റിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകാശത്തിൽ നമ്മൾ ഈ പ്ലാനറ്റ്സും സണ്ണും ഒക്കെ തമ്മിലുള്ള അട്രാക്ഷന് കാരണവും ഇതേ ലോ ആണെന്ന് എന്ത് ചെയ്തു, പിന്നെ ന്യൂട്ടന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ന്യൂട്ടൻ ചെയ്ത കണ്ടീഷൻ ഇത്ര മാത്രമേ ഉള്ളൂ, നമ്മൾ എർത്തിൽ നടന്ന എർത്തിൻ്റെ അട്രാക്റ്റീവ് ഫോഴ്സും. ഓക്കെ, അതാണ് നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൽ ആദ്യത്തെ ന്യൂട്ടൻ്റെ കണ്ടുപിടുത്തത് അല്ലേ. അപ്പോൾ എർത്തിൽ ആപ്പിൾ വീഴുന്നു, അപ്പോൾ എല്ലാത്തിനെയും എർത്ത് എന്ത് ചെയ്യുന്നു, അട്രാക്ട് ചെയ്യുന്നു. ഇതായിരുന്നു ആദ്യത്തെ കൺസെപ്റ്റ്. അപ്പോൾ പിന്നെ എന്ത് ചെയ്തു, പിന്നെയാണ് ന്യൂട്ടൻ മനസ്സിലായത്, എർത്തിൽ മാത്രം നടക്കുന്നതല്ല,
ഈ ബാക്കിയുള്ള പ്രപഞ്ചത്തിലും യൂണിവേഴ്സിൽ എവിടെയാണെങ്കിലും നടക്കുന്ന എല്ലാ ഫോഴ്സുകളും എന്ത് തന്നെയാണ് ഗ്രാവിറ്റേഷൻ അതിൽ വരുന്നുണ്ട്. അപ്പോൾ സണ്ണിന് ചുറ്റും പ്ലാനറ്റ്സ് റൊട്ടേറ്റ് ചെയ്യാനുള്ള കാരണം എന്താണ്? അതും ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. അതാണ് സെലസ്ട്രിയൽ എന്ന് പറയാം. സോ ന്യൂട്ടൺ ചെയ്തത് എന്താ ചെയ്തത്? നമ്മളെ ടെറസ്ട്രിയലായിട്ടുള്ള നമ്മളിവിടെയുള്ള ടെറസ്ട്രിയലായിട്ടുള്ള കാര്യത്തെ എന്തുമായിട്ട് കണക്ട് ചെയ്തു? സെലസ്ട്രിയലായിട്ടുള്ള ആകാശത്തിലുള്ള നമ്മുടെ സ്റ്റാർസുമായിട്ടും സ്പേസിലുള്ള ബാക്കിയുള്ള സാധനങ്ങളുമായിട്ട് എന്ത് ചെയ്തു? കണക്ട് ചെയ്തു. ഓക്കെ, അങ്ങനെ കണക്ട് ചെയ്യുന്ന പ്രോസസ്സിനാണ് എന്ത് പറയുക? യൂണിഫിക്കേഷൻ എന്ന് പറയാം. ഓക്കെ, യൂണിഫിക്കേഷൻ. യൂണിഫിക്കേഷനിലും വേറെ ഇഷ്ടംപോലെ കൺസെപ്റ്റ് ഉണ്ട്. ഓസ്റ്റർ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് ഉണ്ട്. ഓക്കെ, ഓസ്റ്റർ, പിന്നെ ഈസ്റ്റർ എന്ന് പറയാണ്ട് ഈസ്റ്റർ. ഓക്കെ, ഇതിൽ ഓസ്റ്റേലിയ ഉണ്ടാവും, ഈസ്റ്റർ എന്ന് പറയാം. സോ സയൻറ്റിസ്റ്റൊക്കെ കണ്ടുപിടിച്ചത് നമ്മൾ കണ്ടീഷനില്ല, ഇലക്ട്രിക് ഫീൽഡും ആദ്യത്തെ കൺസെപ്റ്റില്, ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസവും രണ്ടും എൻ്റെലി ഡിഫറൻ്റ് ആയിട്ടായിരുന്നു ആദ്യത്തെ കൺസെപ്റ്റ്. ഓക്കെ, അതിനുശേഷം ഓസ്റ്റർ ആണ് നമുക്ക് പെട്ടെന്ന് ആക്സിഡൻ്റലായിട്ട് കണ്ടുപിടിച്ചൊരു കണ്ടുപിടുത്തായിരുന്നു. അതായത് കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് ഒരു കണ്ടക്ടിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പം അതിനടുത്ത് വെച്ചിരിക്കുന്ന ഒരു കോമ്പസ് നീഡിൽ എന്ത് ചെയ്തു? കോമ്പസ് നീഡിൽ, അതായത് കോമ്പസ് നീഡിൽ നമ്മൾ എന്താ പറയുക, മാഗ്നറ്റ് അടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഡിഫ്ലക്ട് ചെയ്യുന്ന ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ പറയുന്ന പേരാണ് കോമ്പസ് നീഡിൽ എന്ന് പറയാം. ഓക്കെ, നമ്മൾ കറണ്ട് പാസ് ചെയ്യുന്ന ഒരു കണ്ടക്ടർ, ഒരു കണ്ടക്ടറിനടുത്തായിട്ട് ഒരു കോമ്പസ് വെച്ച സമയത്ത്, ഇത് 10-ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട് അല്ലേ, കോമ്പസ് വെച്ചപ്പം കോമ്പസ് നീഡിൽ എന്ത് ചെയ്തു? കറണ്ട് പാസ് ചെയ്യുമ്പം കോമ്പസ് നീഡിൽ ഒരു ഭാഗത്തേക്ക് ഡിഫ്ലക്ട് ചെയ്യുന്നതായിട്ട് കണ്ടു. ഓക്കെ, പെട്ടെന്ന് ഡിഫ്ലക്ഷൻ വന്നു. അതായത് ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസവും, ഇപ്പോൾ ഇവിടെ ഓസ്റ്റേണിൻ്റെ കണ്ടുപിടുത്തതായിരുന്നു, ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസവും തമ്മിൽ എന്തുണ്ട്? ഒരു കണക്ഷൻ ഉണ്ട് എന്നുള്ള കാര്യം ആര് പറഞ്ഞു? ഓസ്റ്റേൺ എന്നുള്ള സയൻറ്റിസ്റ്റ് ഞാൻ പഠിച്ചു. ഓക്കെ, ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസവും. അപ്പോൾ നമ്മൾ പറയാം, ഇപ്പം ഓസ്റ്റേൺ എന്ത് ചെയ്തിട്ടുണ്ട്? ഓസ്റ്റേഡ് ഇലക്ട്രിസിറ്റിനെയും മാഗ്നറ്റിസത്തിനെയും കൂടെ എന്ത് ചെയ്തു? യൂണിഫൈ ചെയ്തു. അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തു. ഇത് രണ്ടും ഒരേ ക്വാണ്ടിറ്റി ആണ്. അതായത് തമ്മിൽ എന്തുണ്ട്? തമ്മിലൊരു റിലേഷൻ വരുന്നുണ്ട്. ഇത് തമ്മിൽ എന്ത് ചെയ്യാം? യോജിപ്പിക്കാം. ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നിൽക്കാൻ പറ്റില്ല. ഓക്കെ, ഇലക്ട്രിസിറ്റി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്തുണ്ടാവും? മാഗ്നറ്റിസം ഉണ്ടോ? സോ ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസവും തമ്മിൽ എന്തുണ്ട്? ഇങ്ങനെയൊരു കണക്ഷൻ ഉണ്ട്. ഓക്കെ, ഇതാണ് ആരുടെ? ഓസ്റ്റേണിൻ്റെ തിയറി. ഇവിടെ യൂണിഫൈ ചെയ്തു ഇലക്ട്രിക് ഫീൽഡിനെയും മാഗ്നറ്റിക് ഫീൽഡിനെയും, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിനെയും മാഗ്നറ്റിസവും കൂടെ എന്ത് ചെയ്തു? യൂണിഫൈ ചെയ്തു. അത് രണ്ടും സെപ്പറേറ്റ് അല്ല, രണ്ടും ഒന്നാണെന്നുള്ള കൺസെപ്റ്റ് വന്നു. ഓക്കെ, ഈ കേസിൽ അതിനുശേഷം നമ്മൾ മാക്സ്വെൽ, മാക്സ്വെൽ എന്നുള്ള സയൻറ്റിസ്റ്റ് എന്ത് തോന്നുന്നു? മാക്സ്വെൽ എന്നുള്ള സയൻറ്റിസ്റ്റ് ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസവും അതിൻ്റെ കൂടെ തന്നെ ആരും പറഞ്ഞു? ഓപ്റ്റിക്സും കൂടെ. ഓപ്റ്റിക്സ് എന്ന് വെച്ചാൽ എന്താ? നമ്മൾ സാധാരണ ലൈറ്റ് അല്ലേ. അപ്പം ലൈറ്റും എന്തുണ്ട്? കണക്ഷൻ ഉണ്ടെന്ന് കണ്ടുപിടിച്ചു ആര്? മാക്സ്വെൽ. സോ മാക്സ്വെല്ലിൻ്റെ കൺസെപ്റ്റിൽ ഇലക്ട്രിസിറ്റിനെയും മാഗ്നറ്റിസത്തിനെയും ഒപ്റ്റിക്സിനെയും കൂടെ എന്ത് ചെയ്തു? മൂന്ന് ഒരുമിച്ച് കണക്ട് ചെയ്തു. ഓക്കെ, ഇതൊക്കെ ഡിഫറൻറ്റ് ബ്രാഞ്ചസ് ആയിരുന്നു. ആദ്യം ഇലക്ട്രിസിറ്റി ഒരു ബ്രാഞ്ച്, മാഗ്നറ്റിസം വേറൊരു ബ്രാഞ്ച്, ഒപ്റ്റിക്സ് വേറൊരു ബ്രാഞ്ച്. ഈ മൂന്ന് ബ്രാഞ്ചിനെയും കൂടെ എന്ത് ചെയ്തു? ഒരുമിച്ച്. അത് യൂണിഫിക്കേഷൻ എന്ന് പറയാം. സോ യൂണിഫിക്കേഷൻ്റെ മീനിങ് ഇതാണ്. യൂണിഫിക്കേഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിഫറൻ്റ് ആയിട്ട് തോന്നിയിരുന്ന പല സാധനങ്ങളെയും നമ്മൾ എന്ത് ചെയ്തു? കമ്പൈൻ ചെയ്തു. അതിൻ്റെ കോമൺ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് മനസ്സിലാക്കിയപ്പം ഇതിനെ കമ്പൈൻ ചെയ്യുന്നു. ഈ കമ്പൈൻ ചെയ്യുന്ന പ്രോപ്പർട്ടിക്ക് പറയുന്ന പേരാണ് എന്ത് പറയുക? യൂണിഫിക്കേഷൻ. അപ്പോൾ സയൻസിൽ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു സാധനം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ബാക്കിയുള്ള ഫിനോമിനാസിനെയും കൂടെ അത് വെച്ച് റിലേറ്റ് ചെയ്തിട്ട് സ്റ്റഡി ചെയ്യുന്നു. അതിനെന്താ പറയുക? യൂണിഫിക്കേഷൻ എന്ന് പറയാം. അതുപോലെ നമ്മൾ റിലേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെ റിലേഷൻ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റും. കേട്ടില്ലേ? ഇതാണ് യൂണിഫിക്കേഷൻ. ഓക്കെ, ഇപ്പോൾ രണ്ടാമത്തതാണ് റിഡക്ഷൻ എന്നുള്ള മെക്കാനിസം. റിഡക്ഷൻ എന്താ റിഡക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? റിഡക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലാർജ് സ്കെയിൽ പ്രോപ്പർട്ടി. ഇപ്പോൾ ലാർജ് സ്കെയിൽ പ്രോപ്പർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് അതിന് എക്സാമ്പിൾ പറയാം. ലാർജ് സ്കെയിൽ പ്രോപ്പർട്ടി എന്ന് പറയുന്ന സ്ഥലം ഏറ്റവും സിമ്പിൾ എക്സാമ്പിൾ എന്ന് പറയാം, നമ്മളെ സയൻസ് തന്നെ. ഓക്കെ, 6-ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് നമ്മൾ സയൻസ് എന്ന് പഠിക്കുന്ന ഒരു സാധനം, സയൻസ് 10-ലൊക്കെ എത്തിയപ്പോഴേക്കും, അല്ലെങ്കിൽ +1-ൽ എത്തിയപ്പോൾ എത്ര എന്തൊക്കെയായിട്ട് മാറി? ഈ സയൻസാണ് നമുക്ക് എന്തൊക്കെ കണ്ടീഷനിൽ വന്നു? ഫിസിക്സ് ആയിട്ട് പഠിക്കുന്നു. ഒരു ബ്രാഞ്ച് ഫിസിക്സ് ആയി, കെമിസ്ട്രി ആയി, ഓക്കെ, ബയോളജി ആയി, ഇങ്ങനെ എന്തായിട്ട് മാറുന്നു? ഡിഫറൻറ്റ് ബ്രാഞ്ചസ് ആയിട്ട് മാറുന്നു. ഓക്കെ, അതായത് സയൻസ് എന്നുള്ള ഒരു സാധനം നമ്മൾ എന്ത് ചെയ്തു? അതിനെ റിഡ്യൂസ് ചെയ്ത് ഡിഫറൻറ്റ് ബ്രാഞ്ചസ് ആക്കി മാറ്റി ആണല്ലോ. ഇപ്പോൾ ഡിഫറൻറ്റ് ബ്രാഞ്ചസ്, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഫിസിക്സിൻ്റെ പാർട്ടാണ് എന്ത് പറയാം? കെമിസ്ട്രി. അതായത് ഫിസിക്സിൽ നിന്ന് റെഡ്യൂസ് ചെയ്ത് കെമിസ്ട്രി വരുന്നു. ഓക്കെ, റിഡക്ഷൻ വഴി കെമിസ്ട്രി, കെമിസ്ട്രിയിൽ നിന്ന് മോളിക്കുലർ ബയോളജിയിലോട്ട് പോകുന്നു. ഈ ഒരു കൺസെപ്റ്റ് ഒക്കെ വരുന്നത് ഏതിൻ്റെ ബേസിലാണ്? റിഡക്ഷനിസം എന്ന് പറയുന്ന കണ്ടീഷനാണ്. അതായത് ഫിസിക്സിൽ നമുക്ക് പഠിത്തത്തിനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു പാർട്ടിനെ കെമിസ്ട്രി ആക്കി മാറ്റി, കെമിസ്ട്രിയിൽ നിന്നുള്ള കൺസെപ്റ്റ് വെച്ചിട്ടാണ് മോളിക്കുലർ ബയോളജി ഫോം ചെയ്യുന്നത്. മോളിക്കുലർ ബയോളജിയിൽ നിന്ന് സെല്ലുലാർ ബയോളജിയിലോട്ട് പോകുന്നു. ഇങ്ങനെ ഓരോ പാർട്ടിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? റെഡ്യൂസ് ചെയ്ത് പോകുന്നു. ഓക്കെ, ഇപ്പോൾ തെർമോഡൈനാമിക്സ്, ആദ്യം ഫീൽഡ് തെർമോഡൈനാമിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന എല്ലാത്തിനെയും കൂടെ ഒരുമിച്ച് നമ്മൾ എന്ത് ബ്രാഞ്ചായിട്ട് പറഞ്ഞു? തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞു. ഓക്കെ, പിന്നെയാണ് ഇതിനെ പിന്നെയും ബ്രാഞ്ചസ് ആക്കി തെർമോഡൈനാമിക്സ് എന്തൊക്കെ കണ്ടീഷൻ വന്നു? തെർമോഡൈനാമിക്സിനെ പിന്നെ റെഡ്യൂസ് ചെയ്ത് അത് എൻട്രോപ്പി, എൻതാൽപി, ഇൻറ്റേർണൽ എനർജി, ഇങ്ങനെ ഡിഫറൻറ്റ് കണ്ടീഷൻസിലോട്ട് പിന്നെ അതിനെ ക്ലാസിഫൈ ചെയ്തു. ഓക്കെ, ഈ പ്രോസസ്സാണ് ഏത് പറയാം? ഇതാണ് റിഡക്ഷനിസം എന്ന് പറയാം. റിഡക്ഷനിസം.
സോ റിഡക്ഷനിസത്തിൽ നമ്മൾ ചെയ്യുന്നത് ഒരു മെയിൻ ബ്രാഞ്ചിനെ അല്ലെങ്കിൽ ഒരു സംഭവത്തിൽ നിന്ന് അടുത്തൊരു സെക്ഷനിലോട്ട് എന്ത് ചെയ്യുന്നു, അത് ഡിവൈഡ് ചെയ്ത് പോകുന്നു. ആ പ്രോസസ്സാണ് റിഡക്ഷനിസം എന്ന് പറയാം. ഓക്കെ, നമുക്ക് ഒരു സാധനം പഠിക്കാനൊക്കെ എളുപ്പത്തിനായിട്ട് നമുക്ക് എന്തായിരിക്കും, റിഡക്ഷനിസം നമുക്ക് ഉപകരിക്കും.